ജീവിതമാർഗം നഷ്ടപ്പെട്ട് സുമനസ്സുകളുടെ സഹായം കാത്ത് കഴിയുകയാണ് 39 വയസ്സുള്ള സതീഷ് എന്ന കുഞ്ഞുമോൻ. കരളലിയിക്കുന്ന ദൈന്യാവസ്ഥയിലൂടെയാണ് ഈ കുടുംബത്തിന്റെ ജീവിത സഞ്ചാരം. എരുവപ്പെട്ടി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 9 വാർഡ് ചിറ്റണ്ട സ്കൂളിന് സമീപത്താണ് കുഞ്ഞുമോൻ താമസിക്കുന്നത്. 4.5 വയസ്സിൽ പോളിയോ ബാധിച്ച് കുഞ്ഞുമോൻ കിടപ്പിലായി. പിന്നീട് ചെറുതുരുത്തി പഞ്ചകർമ്മ ആശുപത്രിയിൽ 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കൈക്കുത്തി നടക്കാൻ തുടങ്ങിയത്. 7-ാം ക്ലാസ് വരെ സഹോദരിയുടെ സഹായത്തോടെ പഠനം നടത്തി. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതോടെ പഠനം മുടങ്ങുകയും വീട്ടിൽ ഒതുങ്ങിക്കൂടുകയുമായിരുന്നു. അതിനിടെ വരുമാനമാർഗം കണ്ടെത്തുന്നതിനായി ചെരുപ്പ് നിർമ്മാണത്തിന് പോയി. കട അടച്ചതോടെ ജീവിതമാർഗം നിശ്ചലമായി. തുടർന്ന് ലോട്ടറി വിൽപ്പന ആരംഭിച്ചു. ഭാര്യയുടെ സ്വർണമാല വിറ്റ പണം കൊണ്ട് അടവിന് സ്കൂട്ടർ വാങ്ങി. കോവിഡ് മഹാമാരിയെ തുടർന്ന് അടവ് മുടങ്ങിയതോടെ സ്കൂട്ടറും നഷ്ടമായി. 2 പ്രാവശ്യം കോവിഡ് ബാധിതനായിരുന്നു. പരിമിതമായ സ്ഥലത്ത് ചെറിയ ഒറ്റമുറി വീട്ടിലാണ് കുഞ്ഞുമോനും ഭാര്യ ഷീലയും താമസിക്കുന്നത്. ശൌചാലയം ഇല്ലാത്തത് മൂലം തൊട്ടടുത്ത വീടിനെയാണ് ആശ്രയിക്കുന്നത്. ജീവിതമാർഗമില്ലാതെ വഴിമുട്ടിയ സതീഷ് എന്ന കുഞ്ഞുമോന് ആവശ്യം ലോട്ടറി വിൽപ്പന നടത്താൻ ഒരു സ്കൂട്ടറാണ്. സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് കുഞ്ഞുമോൻ. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.